രാത്രികാല ജോലിയുടെ പേരിൽ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. ആവശ്യമായ സുരക്ഷ സർക്കാർ ഒരുക്കണം. യോഗ്യതയുണ്ടെങ്കിൽ സ്ത്രീയാണെന്ന പേരിൽ വിവേചനം പാടില്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിൽ ജോലി നിഷേധിച്ച കൊല്ലം സ്വദേശിനിയുടെ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി എം എസ് അനീഷ്കുമാർ ചേരുകയാണ്. അനീഷ, സ്ത്രീകളുടെ ജോലി എന്ന അവകാശത്തിൽ നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്? രേണുക, തീർച്ചയായും സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നാഴികക്കല്ലായി മാറാവുന്ന വിധി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കൊല്ലം സ്വദേശിനിയായ ട്രീസ എന്ന 25 വയസ്സുകാരിയാണ് കോടതിയെ സമീപിച്ചത്. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഈ അപേക്ഷ ക്ഷണിച്ചപ്പോൾ തന്നെ സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ചേർത്തിരുന്നു. ഇത് അവസര നിഷേധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രീസ കോടതിയെ സമീപിച്ചിരുന്നത്. ട്രീസ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിലെ ബിരുദധാരിയുമാണ്. ഇത്തരത്തിൽ പുരുഷന്മാർക്ക് വേണ്ട അല്ലെങ്കിൽ ഈ തസ്തികയിലേക്ക് വേണ്ട യോഗ്യതകളെല്ലാം ഈ ഉദ്യോഗാർത്ഥിക്കുണ്ട്. എന്നാൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം രാത്രി സുരക്ഷ ഒരുക്കാനാവുന്നില്ല എന്നീ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു അവസരം നിഷേധിച്ചതെന്നാണ് ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ രാത്രികാല സുരക്ഷ നൽകാനാവില്ല എന്ന പേരിൽ, രാത്രികാല ജോലി ചെയ്യിക്കാനാവില്ല എന്ന പേരിൽ മാത്രം അവസരം നിഷേധിക്കാനാവില്ല. ഇത്തരത്തിൽ അവസര നിഷേധം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും കോടതി വിലയിരുത്തുന്നു. ഒപ്പം ലോകമെമ്പാടും അവസര സമത്വത്തിന് വേണ്ടി ഉണ്ടാവുന്ന പുതിയ കാര്യങ്ങൾ ഇവിടെയും കേൾക്കേണ്ടതില്ല എന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൃത്യമായി ഈ തസ്തികയിലേക്ക് ജോലി നൽകുന്നതിനുള്ള അപേക്ഷ സർക്കാർ പരിഗണിക്കണമെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. കൃത്യമായും അവസര സമത്വം, തുല്യ യോഗ്യത ഉണ്ടെങ്കിൽ തുല്യ ജോലി നൽകണം, മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് കോടതി ഉത്തരവിലൂടെ നൽകുന്നത്. അനീഷ, ഈ ഉത്തരവ് ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥി നൽകിയ ഹർജിയിലാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ തസ്തികകളിലേക്കും ബാധകമാകുന്ന തരത്തിലാണോ ഈ ഉത്തരവിൽ കാര്യങ്ങൾ കോടതി വിശദീകരിച്ചിട്ടുള്ളത്? മറ്റ് പ്രൈവറ്റ് മേഖലയിലും ഇതിന്റെ സ്വാധീനമുണ്ടാകാൻ, ഈ വിധി സ്വാധീനം ചെലുത്താനുള്ള സാധ്യത എത്രമാത്രമാണ്? കാരണം സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്ന് കോടതി പറയുന്നു. അപ്പോൾ ജോലിസ്ഥലങ്ങളിൽ സുരക്ഷ എന്ന വിഷയത്തിൽ ഈ വിധി എത്രമാത്രം നിർണായകമാകും? തീർച്ചയായും ഇതൊരു ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ഹർജിയിലുള്ള നടപടിയാണെങ്കിലും കോടതിയുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവായി അവസര സമത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം നിശ്ചിത യോഗ്യതയുണ്ടെങ്കിൽ രാത്രിയിൽ ജോലി ചെയ്യണം എന്ന ഒറ്റ കാരണം കൊണ്ട് വനിതകളെ ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കേവലം ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പോലും മറ്റ് ഇടങ്ങളിലും ഇത് ബാധകമാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 1948 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നിയമപ്രകാരം രാത്രി 7 മണിക്ക് ശേഷം സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ചട്ടങ്ങളുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ കാലോചിതമായ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇതനുസരിച്ച് നോക്കിയാൽ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും നിശ്ചിത യോഗ്യതയുണ്ടെങ്കിൽ എല്ലാ ജോലികളും ഇനി സ്ത്രീകൾക്കും ആയി നൽകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് സുരക്ഷ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ജോലി സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ സർക്കാർ സുരക്ഷ ഒരുക്കുക അല്ലെങ്കിൽ അതത് സ്ഥാപനങ്ങൾ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ഈ ഒരു കേസിലാണ് അല്ലെങ്കിൽ ട്രീസ എന്ന 25-കാരിയുടെ പരാതിയിലാണ്, ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നതെങ്കിലും സ്ത്രീ അവസര സമത്വവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടങ്ങളിലും ഈ ഉത്തരവ് ഇനി ബാധകമായിരിക്കും. അനീഷ, ഇത് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിൽ ജോലി നിഷേധിച്ച കൊല്ലം സ്വദേശിനിയുടെ ഹർജിയായിരുന്നു. അപ്പോൾ ഈ പ്രസ്തുതമായ ഈ പെൺകുട്ടിയുടെ ഈ വിഷയത്തിൽ കോടതി എന്തെങ്കിലും തീർപ്പിലേക്ക് എത്തുന്നുണ്ടോ? എന്ത് നിർദ്ദേശമാണ് സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ പർട്ടിക്കുലർ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിട്ടുള്ളത്? ഞാൻ അനീഷിലേക്ക് വരാം. ഇപ്പോൾ ശ്രീമതി ലതിക സുഭാഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ലതിക സുഭാഷ്, ഒരു നിർണായക വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. രാത്രികാല ജോലിയുടെ പേരിൽ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യമായ സുരക്ഷ സർക്കാർ ഒരുക്കണം എന്നതാണ് കോടതി നിർദ്ദേശിക്കുന്നത്. എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് താങ്കൾ ഈ ഉത്തരവിനെ കാണുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായിട്ടാണ് ഇതിനെ കാണുന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള് അവഗണന അനുഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പലപ്പോഴും വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിന്
സാധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന സംഭവങ്ങൾ പോലുമുണ്ട്. എനിക്കറിയാവുന്ന കോട്ടയം ടെക്സ്റ്റൈൽസിൽ പോലും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കോടതിയുടെ ഈ വിധി തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അവർക്ക് ഏത് സമയത്തും, അവരിന്ന് പുരുഷന്മാരെ പോലെ ഏത് ജോലിയും ഏത് സമയത്തും ഒരു പരിധിവരെ പുരുഷന്മാരെക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ട് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഈ വിധി വളരെ നിർണായകമാണ്. സർക്കാർ അടിയന്തരമായി കോടതി വിധി നടപ്പിലാക്കണം. മറ്റ് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാറുണ്ട്, അതുപോലെ ആയിരിക്കില്ല സ്ത്രീകളുടെ കാര്യമായതുകൊണ്ട് കാലവിളംബം ഉണ്ടാവുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചെയ്യുന്നത് വരുന്നത്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീമതി ലതിക സുഭാഷ് സഹകരിച്ചതിന്. എന്തായാലും നിർണായകമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ലതിക സുഭാഷ് പറയുന്നത്. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഈ യുവതിക്ക് അവസരം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ എന്ത് നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്? അതിൽ പുനർവിചിന്തനം എന്നതാണോ കോടതിയുടെ നിർദ്ദേശം? തീർച്ചയായും ഈ ഹർജിക്കാരിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചേക്കുന്നതെങ്കിലും സമാനമായ സാഹചര്യത്തിലുള്ള മറ്റു ആളുകൾക്കും ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവസര സമത്വം ഇല്ലാത്ത സാഹചര്യമുണ്ടായാൽ അതിൽ ഇടപെടുന്നതിന് കോടതിക്ക് സാധ്യതയുണ്ട്. ഒപ്പം ഈ വിവിധ തസ്തികളിലേക്ക് വനിതകൾ അപേക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും സുരക്ഷാ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും അല്ലെങ്കിൽ കഠിനമായ ജോലി ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത്തരം ജോലികളിൽ നിന്നും സ്ത്രീകളെ പാടെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പല ജോലികളിലും തൊഴിൽദാതാക്കളിലും കാണുന്നുമുണ്ട്. അത്തരം തൊഴിൽദാതാക്കളുടെ ഇടയിലേക്ക് വേണമെങ്കിൽ തങ്ങൾക്കും കൂടി ഈ ജോലിയിൽ അവസരം വേണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് ശക്തമായി വാദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതൊരുക്കുന്നത്. കാരണം സമാന തസ്തികയിലുള്ള ജോലിക്ക് ഒരേ യോഗ്യതകളാവും. ആ ഒരു യോഗ്യതയിൽ സ്ത്രീ എന്ന ഒറ്റ പരിഗണന മാത്രം മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് സ്ത്രീകൾക്ക് വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പല തസ്തികകളിലും ഇത്തരത്തിൽ വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ നേരിട്ട് സർക്കാരിനെ സമീപിക്കുന്നതിനുള്ളൊരു അവസരമാണ് ഈ ഉത്തരവുകൊണ്ട് തുറന്നു കിട്ടുന്നത്. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.